കുഞ്ചാക്കോ ബോബൻ ഈ നായകനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ് ഈ നായകൻ, എങ്ങനെയാണ് ഈ നായകൻ സിനിമയിലേക്ക് വന്നത് എന്നൊക്കെ നമുക്കറിയാം. ബോബൻ കുഞ്ചാക്കോ എന്ന് പറയുന്ന കേരളത്തിലെ വളരെ വലിയൊരു പ്രൊഡ്യൂസറുടെ മകനാണ് അദ്ദേഹം. അദ്ദേഹം ഫാസിലിൻ്റെ അനിയത്തി പ്രാവ് എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ കേരളത്തിൻ്റെ റൊമാൻറ്റിക് നായകനായി വരികയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് ഇറങ്ങുന്ന എല്ലാ സിനിമകളും റൊമാൻറ്റിക്കിൽ തന്നെ വളരെയധികം വിജയം നിർമ്മിച്ച സിനിമകളായി മാറുകയാണ്. നിറം, പ്രേം പൂജാരി, സത്യം ശിവൻ സുന്ദരം, അങ്ങനെ തുടങ്ങി കുഞ്ചാക്കോവിൻ്റെ സിനിമകളെല്ലാം തന്നെ ഹിറ്റായി മാറുകയാണ്. അന്നത്തെ കോളേജ് പെൺകുട്ടികളുടെ ബുക്കിനിടയിലെ ഫോട്ടോയായി കുഞ്ചാക്കോ ബോബൻ മാറുകയാണ്. ഇന്നും അതേ ടൈറ്റിൽ തന്നെയാണ് കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന ഒരു നായകൻ മലയാളികളുടെ ഇടയിൽ അറിയപ്പെടുന്നത്, റൊമാൻറ്റിക് ഹീറോ ഓഫ് മോളിവുഡ് കുഞ്ചാക്കോ ബോബൻ. പക്ഷേ എന്നാൽ കുഞ്ചാക്കോ ബോബൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ചാവേർ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി, ആരെങ്കിലും കണ്ടോ? തിയേറ്ററിൽ വളരെ വലിയൊരു പരാജയമായി പോയി. വളരെ വലിയൊരു ഗ്യാങ്സ്റ്റർ ടൈപ്പിലേക്ക് അല്ലെങ്കിൽ അക്രമ സ്വഭാവമുള്ള ഒരു സിനിമയെ എടുത്തെങ്കിൽ പോലും സിനിമ പരാജയമായി പോയത് എന്തുകൊണ്ട്? ചാക്കോച്ചന് സ്റ്റാർ വാല്യൂ ഇല്ലാത്തതുകൊണ്ടോ, അതോ ചാക്കോച്ചന് അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ടോ? എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ചാക്കോച്ചൻ വന്ന വഴികളിലൂടെ തന്നെ 1997 അനിയത്തി പ്രാവ് എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് തുടങ്ങുന്ന അദ്ദേഹം പിന്നീടുള്ള വർഷങ്ങളിൽ അടുപ്പിച്ച് അദ്ദേഹത്തിൻ്റെ വിജയകരമായ സിനിമകൾ തന്നെ ഇറക്കുകയാണ്. അതിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ആയ സിനിമകളാണ് 99 നിറം, അതുപോലെ തന്നെ 2000 ദോസ്ത് പോലുള്ള രണ്ട് സ്റ്റാറായി അഭിനയിക്കുന്ന ദിലീപും കുഞ്ചാക്കോവിനും അഭിനയിച്ച സിനിമ, അതുപോലെ തന്നെ 2001 2002 ഒക്കെ അദ്ദേഹത്തിൻ്റെ നല്ല നല്ല സിനിമകൾ പിന്നെയും പിന്നെയും വന്നുകൊണ്ടേയിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് കുഞ്ചാക്കോവൻ എന്ന് പറയുന്ന ഒരു നായകൻ വിലയിരുത്തപ്പെടുന്നത് പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, കുഞ്ചാക്കോവൻ, ജയസൂര്യ എന്നീ നടന്മാരുടെ കൂട്ടത്തിലാണ്. അങ്ങനെ അവരുടെ കുറേ സിനിമകൾ അടുപ്പിച്ച് വരികയുണ്ടായി. ഫസ്റ്റ് ഒരു പ്രണയ നായകനായി മലയാളികളെ വളരെയധികം വിസ്മയിപ്പിച്ച നായകൻ, പിന്നീട് അങ്ങോട്ടേക്ക് ഒരു ആവറേജ് നടൻ, കോമഡി നടൻ അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകരുടെ നടൻ എന്നുള്ള രീതിയിലേക്ക് സിനിമകളെ എടുത്തു തുടങ്ങി. ഒരുപാട് സിനിമകൾ അങ്ങനെ വന്നു. അതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കുഞ്ചാക്കോവൻ അഭിനയിക്കുകയും കുഞ്ചാക്കോവൻ അത്യാവശ്യം നല്ലൊരു സ്റ്റാർഡം തന്നെ ആ ഒരു ലെവലിൽ, അതായത് സെക്കൻഡ് സ്റ്റൈൽ ഓഫ് മോളിവുഡ് ആക്ടേഴ്സ് എന്നുള്ള രീതിയിലേക്ക് കുഞ്ചാക്കോവൻ എന്ന് പറയുന്ന ഒരു നടനെത്തി നിൽക്കുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് കുഞ്ചാക്കോവനെ കാണാനാവുന്നു. ഒരു 2005 ശേഷം കുഞ്ചാക്കോവൻ അഭിനയിക്കുന്ന സിനിമകളൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള സിനിമകളായി മാറുകയാണ്. അദ്ദേഹം വളരെ കുറച്ച് സിനിമകളിൽ അഭിനയിക്കുകയും അഭിനയിക്കുന്ന സിനിമകൾ വളരെ വിജയമല്ലാതാവുകയും പക്ഷേ അതുപോലെ തന്നെ പരീക്ഷണ സിനിമകൾ ഒക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്തു. അതായത് ട്രാഫിക് പോലുള്ള സിനിമകൾ നല്ല ക്യാരക്ടറുകളൊക്കെ ചെയ്തു. നല്ലൊരു സെക്കൻഡ് പേസ് സീരിയസ് റോളുകളിലേക്കൊക്കെ കുഞ്ചാക്കോവൻ പയ്യെ എടുത്തു തുടങ്ങി. പക്ഷേ അപ്പോഴാണ് മലയാളികൾ മനസ്സിലാക്കി സ്വയം പറയുന്നത് കുഞ്ചാക്കോവന് സീരിയസ് റോൾ പറ്റില്ല. അങ്ങനെ കുഞ്ചാക്കോവൻ ഒരു സീരിയസ് റോളും ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിലേക്ക് അദ്ദേഹം മാറുകയാണ്. പിന്നീട് കുഞ്ചാക്കോവൻ എന്ന് പറയുന്ന നായകനെ കാണാതായ ശേഷം അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു രണ്ടാം വരവ് എന്ന് പറയപ്പെടുന്നത് റോമൻസിനൊക്കെ ശേഷമാണ്. നല്ല കോമഡി സിനിമകളും നല്ല ക്യാരക്ടർ റോളുകളും ഒക്കെ ആയിട്ട് കുഞ്ചാക്കോവൻ ടേക്ക് ഓഫ് പോലുള്ള സിനിമകളിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയും കുഞ്ചാക്കോവിന് വേണമെങ്കിൽ ഒരു സീരിയസ് റോൾ കൊടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ഉറപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ 2018 എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ റോള്, അതുപോലുള്ള നല്ല നല്ല റോളുകൾ അദ്ദേഹത്തിന് കൊടുക്കാം, അദ്ദേഹം നല്ല രീതിയിൽ അഭിനയിക്കും എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ എടുത്തു തുടങ്ങി. പക്ഷേ എങ്കിലും കുഞ്ചാക്കോവൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്റ്റാർഡം എവിടെയും യൂസാകപ്പെടുന്നില്ല. നന്നായി അഭിനയിക്കാൻ അറിയാവുന്ന വ്യക്തിയാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാർഡം എവിടെയും വരുന്നില്ല. കുഞ്ചാക്കോവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ അടുത്ത് നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ അഭിനയം അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നാത്താൻ കേസോട് എന്ന് പറയുന്ന ഒരു സിനിമയിൽ മാത്രമാണ്. ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം ഒപ്പം തന്നെ ആ സിനിമയിലെ കഥയും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കുഞ്ചാക്കോവൻ്റെ കരിയറിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പിന്നീട് അങ്ങോട്ടേക്ക് വരുന്ന സിനിമകളായിക്കോട്ടെ, ഇപ്പോൾ ചാവേർ എന്ന് പറയുന്ന ഒരു സിനിമ വളരെയധികം പ്രതീക്ഷയോടെ വരുന്ന, വളരെയധികം ചാക്കോച്ചനെ ഒരു ടെറർ ഫേസിൽ നമ്മൾ കാണാൻ പോകുന്ന സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് പോലും സിനിമ വളരെയധികം പരാജയമായി പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? മലയാളികൾക്ക് ചാക്കോച്ചനെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ, അതോ ചാക്കോച്ചന് സീരിയസ് റോൾ പറ്റാത്തതുകൊണ്ടാണോ? ചാക്കോച്ചൻ ഇനി എങ്ങനെ മാറിയാൽ നല്ല രീതിക്ക് വരും? ചാക്കോച്ചൻ്റെ ബാക്കി സിനിമകൾ നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ അറിയാം, ഒരുപാട് സിനിമകൾ ഈ അടുത്തിറങ്ങിയ ഒരുപാട് സിനിമകൾ, സത്യം പറഞ്ഞാൽ നമ്മൾ കാണാതെയല്ല അറിയാതെ പോലും പോയിട്ടുള്ള സിനിമകളുണ്ട്. അത്രയധികം ചാക്കോച്ചനെ ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്, അതായത് ചാക്കോച്ചൻ്റെ കരിയർ ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നു. ആരും കുറ്റം പറയാത്തൊരു നടനാണ് ചാക്കോച്ചൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിനയത്തെയാണെങ്കിലും ഒന്നിലും ആരും കുറ്റം പറയുന്നില്ല. പക്ഷേ എന്നാൽ അദ്ദേഹത്തിൻ്റെ സിനിമകളൊന്നും വളരെ നല്ല രീതിയിൽ വിജയിക്കുന്നില്ല. മോഹൻലാലിന് കിട്ടുന്ന, അല്ലെങ്കിൽ ദിലീപിന് കിട്ടുന്ന, ഇപ്പോൾ പൃഥ്വിരാജിന് കിട്ടുന്ന, അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചിരുന്ന വ്യക്തിയാണ് പൃഥ്വിരാജ്, പൃഥ്വിരാജിന് കിട്ടുന്ന ഒരു സ്റ്റാർഡം എന്തുകൊണ്ട് ഇത്രയും നാൾ സിനിമയിൽ അഭിനയിച്ചിട്ട് പോലും ഈ കുഞ്ചാക്കോവൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടുന്നില്ല? നല്ല രീതിയിൽ അഭിനയിക്കുന്ന വ്യക്തിയാണ്, പക്ഷേ എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? ഇത് നമ്മൾ സ്വീകരിക്കാത്ത കൊണ്ടാണോ, അതോ കാണികൾക്ക് ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടില്ലേ? എന്തായിരിക്കാം ഈ ചാക്കോച്ചൻ്റെ അവസ്ഥ? നമുക്ക് കണ്ടു തന്നെ അറിയാം അദ്ദേഹം എത്രത്തോളം വളരും, എത്രത്തോളം താഴുമെന്ന്.
ചാക്കോച്ചനെ നല്ല നല്ല ക്യാരക്ടറുകൾ കാണാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നല്ല നല്ല ക്യാരക്ടറുള്ള നല്ല നല്ല സിനിമകൾ ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കുഞ്ചാക്കോപ്പൻ എന്ന് പറയുന്ന നായകൻ്റെ കരിയർ മുന്നോട്ട് തന്നെ പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. വെറുതെ അദ്ദേഹത്തിന് ചെറിയ കോമഡി റോളുകൾ, ആരും കാണാത്ത സിനിമകളിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഒരു സില്ലി റോളുകൾ കിട്ടി ഇനിയും കരിയർ താഴോട്ട് പോകാതെ നല്ലൊരു നടനായി കുഞ്ചാക്കോപ്പൻ മുന്നോട്ട് വരട്ടെ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് നായകന്മാർ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലുണ്ട്, അവരെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അതുവരെ ബൈ.